കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ ശ്രീകൃഷ്ണൻ ഹനുമാന്റെ കയ്യിൽ നിന്നും കർണന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് എന്തിനാണെന്ന് നോക്കാം. അർജുനന്റെ കൊടിക്കൂറയിൽ ഹനുമാൻ സ്വാമി വസിക്കുന്ന കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. ഹനുമാൻ സ്വാമി അർജുനന്റെ കൊടിക്കൂറയിലിരുന്ന് മഹാഭാരത യുദ്ധം മുഴുവൻ വീക്ഷിച്ചു കൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ കർണനും അർജുനനും തമ്മിൽ ഘോരമായ പോരാട്ടം നടന്നു. ഇരുവരും ഞൊടിയുടെ പിന്മാറാതെ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. കർണൻ അർജുനന്റെ മേൽ വളരെ ഉഗ്രമായ അസ്ത്രങ്ങൾ വർഷിച്ചു കൊണ്ടിരുന്നു. പേമാരി പോലെ അർജുനനുമേൽ പതിച്ച അസ്ത്രങ്ങൾ അർജുനനെ കൂടാതെ സാരഥിയായ ഭഗവാൻ ശ്രീകൃഷ്ണനുമേലും പതിക്കാൻ തുടങ്ങി. കർണന്റെ അമ്പുകളാൽ ശ്രീകൃഷ്ണന്റെ കവചങ്ങൾ അറ്റുപോവുകയും ചെയ്തു. ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്ന ശ്രീ ആഞ്ജനേയൻ രോഷം കൊണ്ട് ജ്വലിച്ചു. കൃഷ്ണകവചം തകർന്നതുപോലും ശ്രദ്ധിക്കാതെ കർണൻ വീണ്ടും ശരങ്ങൾ വർഷിച്ചു കൊണ്ടിരുന്നു. ഇതുകണ്ട് സഹിക്കവയ്യാതെ ആഞ്ജനേയൻ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് തേരിന്റെ മേൽക്കൂരയിൽ നിന്നും താഴെയിറങ്ങി ഇരു കൈകളും ഉയർത്തി കർണനെ വധിക്കുവാനൊരുങ്ങി. ആഞ്ജനേയന്റെ ഗർജനത്താൽ പ്രപഞ്ചം പ്രകമ്പനം കൊണ്ടു. ഈ ഗർജനത്താൽ പാണ്ഡവ സൈന്യവും കൗരവ സൈന്യവും ഭയന്ന് ഓടാൻ തുടങ്ങി. ഹനുമാന്റെ കോപം കണ്ടു ഭയന്ന കർണൻ വില്ല് താഴെയിട്ട് ആഞ്ജനേയനെ നമസ്കരിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉടനെ എഴുന്നേറ്റ് വലതു കൈകൊണ്ട് ഹനുമാൻ സ്വാമിയെ സ്പർശിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് ത്രേതായുഗമല്ലെന്നും ദ്വാപരയുഗമാണെന്നും ദേഷ്യം കുറയ്ക്കുവാനും ഭഗവാൻ ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണന്റെ സ്പർശനത്താൽ ഹനുമാൻ സ്വാമി നിന്നെങ്കിലും ആഞ്ജനേയന്റെ കോപം അടങ്ങിയിരുന്നില്ല. ആഞ്ജനേയൻ തന്റെ വാല് ആകാശത്ത് ചലിപ്പിച്ചുകൊണ്ടും ഇരുമുഷ്ടികളും ചുരുട്ടിപ്പിടിച്ചും കണ്ണുകളിലെ അടങ്ങാത്ത രോഷാഗ്നിയോടെ കർണനെ രൂക്ഷമായി നോക്കി. ഇതുകണ്ട് കർണനും സാരഥിയും വിറയ്ക്കാൻ തുടങ്ങി. ഹനുമാന്റെ കോപം അടങ്ങാത്തതു കണ്ട് ശ്രീകൃഷ്ണൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞു, "ഹേ ആഞ്ജനേയ, എന്നെ നോക്കൂ. കുറച്ചു നേരം കൂടി അങ്ങ് ഇങ്ങനെ കർണനെ നോക്കിയാൽ അങ്ങയുടെ കാഴ്ചയിൽ തന്നെ കർണൻ വധിക്കപ്പെടും. ഇത് ത്രേതായുഗമല്ല. ഇവിടെ ആർക്കും അങ്ങയുടെ രോഷാഗ്നിയെ സഹിക്കാൻ കഴിയില്ല. മാത്രമല്ല, അങ്ങ് ഇപ്പോൾ കർണനെ വധിച്ചാൽ അത് അർജുനന്റെ അഭിമാനത്തിന് കോട്ടം വരുത്തും. പാണ്ഡവരുടെ ശപഥവും വെറുതെയാകും. ഈ പോരാട്ടത്തിൽ നിശബ്ദമായിരിക്കാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു." തുടർന്ന് രോഷം തണിഞ്ഞ ആഞ്ജനേയൻ കർണനോട് ക്ഷമിച്ച് ശ്രീകൃഷ്ണനെ വണങ്ങി വീണ്ടും കൊടിക്കൂറയിലമർന്നു. ഈ കഥ മഹാഭാരതത്തിലെ വാമൊഴിയായി പ്രചരിച്ച കഥകളിലൊന്നാണ്.